हेलो स्टूडेंट्स वेलकम बैक टू अवर क्लासरूम अब कई क्लास नाम ड्रोइंगि सेवन एलमेंट कुछ सेवन एलमेंट एल मनस फस्ट एलमेंट लाइन लाइन ना डीटेल कई क्लास अब अब अटंत आरे फस्ट वीडियो का मुन फस्ट आ वीडियो का അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ അത് കണ്ടിട്ട് ഇത് കാണുക കാരണം ബേസിക് എലമെന്റ്സ് ആണ് അപ്പോൾ നിങ്ങൾ ഡ്രോയിംഗ് ബുക്കിന്റെ കൂടെ ഒരു ജസ്റ്റ് നോട്ട് ബുക്ക് കൂടി റെഡി ആക്കുക ഞാൻ ഇടുന്ന വീഡിയോസിന്റെ ഇതുപോലുള്ള ഇംപോർട്ടന്റ് കാര്യങ്ങൾ നിങ്ങൾ ആ ബുക്കിൽ ഒന്ന് എഴുതി വെക്കുക ട്ടോ കാരണം നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ബേസിക് ക്ലാസ് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ബേസിക് കിട്ടുള്ളൂ अब नाम ड्रोइंगि सेवन एलमेंट रामाते षेपे कुछ पढ़ा एंप षेपा लाइनस जॉइन चो कूप षेप ओके मनसो षेपि प्रत्येक एंो टू डी डायमेंशन नाम कू डी थ्री डी कौलो अब टू डी डायमेंशन षेपन വീതി നീളവും മാത്രമേ ഉള്ളൂ എന്ന് രണ്ട് തരം ഷേപ്സ് ഉണ്ട് ഒന്നാമത്തേത് ജിയോമെട്രിക്കൽ ഷേപ്പ് ഓർ റെഗുലർ ഷേപ്പ് രണ്ടാമത്തേത് ഓർഗാനിക് ഷേപ്പ് ഓർ ഫ്രീഫോം ഷേപ്പ് ഇവിടെ ഇപ്പോ നമ്മൾ ഒരുപാട് ഷേപ്പുകൾ കാണുന്നില്ലേ ഇതിനെയാണ് നമ്മൾ ജിയോമെട്രിക്കൽ ഷേപ്സ് ഓർ റെഗുലർ ഷേപ്പ് എന്ന് പറയുന്നത് ഇവിടെപ്പോ സർക്കിൾ ഉണ്ട് ട്രയാംഗിൾ സ്ക്വയർ റോംഫസ് ഓവൽ റെക്ടാംഗിൾ സ്റ്റാർ ഹെക്സാഗൺ പെന്റാഗൺ ഒക്ടാഗൺ അങ്ങനെ ഒരുപാട് ഷേപ്പുകൾ ഉണ്ട് ഇത്തരം ഷേപ്പുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ചിത്രങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത് അതായത് ഒരു പിക്ചർ വരക്കുമ്പോൾ ഒരു ബേസിക് രൂപം കിട്ടാൻ ഇത്തരം ഷേപ്പുകൾ വെച്ചിട്ടാണ് നമ്മൾ അവയുടെ ബേസിക് രൂപം ഉണ്ടാക്കുന്നത് മാത്തമാറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഷേപ്സ് ആണ് ജിയോമെട്രിക്കൽ ഷേപ്സ് ഇവിടെ ഒരുപാട് ഷേപ്സുകൾ കാണുന്നില്ലേ ഇത്തരം ഷേപ്പുകളെയാണ് ഓർഗാനിക് ഷേപ്സ് ഓർ ഫ്രീ ഫോം ഷേപ്സ് എന്ന് പറയുന്നത് ഇത് ഫ്രീ ഫ്ലോയിങ് മെത്തേഡ് ആണ് നാച്ചറായി റിലേറ്റഡ് ആയിട്ടുള്ള ഷേപ്പുകൾ പ്രകൃതിയിലെ എല്ലാ ഇമേജസുകളും ഇതുപോലെ ഫ്രീ ഫോം ഷേപ്പ് ആണ് ഇതിന് നമുക്കൊരു പേര് കൊടുക്കാൻ പറ്റില്ല ഇതിന്റെയൊക്കെ ഔട്ട്ലൈൻ നോക്കിയാൽ വളരെ സ്മൂത്ത് ആണ് ഷാർപ്പ് എഡ്ജസ് ഒന്നും തന്നെയില്ല ജിയോമെട്രിക്കൽ ഷേപ്പ് പ്രകൃതിയിൽ കാണാൻ സാധിക്കുമെങ്കിലും മാത്തമാറ്റിക്സുമായിട്ട് അല്ലെങ്കിൽ സയൻസുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ അതിനെ മാൻമേഡ് പ്രൊഡക്റ്റ് ആയിട്ടാണ് അതായത് ഈ ജിയോമെട്രിക്കൽ ഷേപ്പിനെ കാണുന്നത് ഓർഗാനിക് ഷേപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് പേരില്ല ഡു നോട്ട് ഹാവ് നെയിംസ് ജിയോമെട്രിക്കൽ ഷേപ്പിന് ഒരു സ്പെസിഫിക് നെയിം ഉണ്ട് ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ജിയോമെട്രിക്കൽ ഷേപ്സ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യുന്നുള്ളത് നോക്കാം ഒരു പിക്ചർ വരച്ചിട്ട് നമുക്കിത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം ഈ വീടിൻ്റെ മേൽക്കൂര ത്രികോണാകൃതിയിലും അതിൻ്റെ ചുമര് കണ്ടോ ചതുരാകൃതിയിലും ഡോറ് ചതുരാകൃതിയിലുമാണ് സ്ക്വയർ ഷേപ്പാണ് എന്ന് അല്ലേ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തൊരു ബോട്ടിൽ ചെയ്യാം എൻ്റെ കയ്യിലുള്ളതേ പെൻ പെൻസിലാണ് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ഗ്ലാമറൊക്കെ കുറവ് എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ അതാ കിട്ടിയത് അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്ത് നമ്മളൊരു വാട്ടർ ബോട്ടിൽ ചെയ്യാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഈ ഒരു ഭാഗം എന്താണ് റെക്റ്റാങ്കിൾ ഇവിടെയോ ഹാഫ് സർക്കിൾ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതുപോലെ വിവിധ ഇനം ഷേപ്പുകൾ കൂട്ടി യോജിപ്പിച്ചാണ് നമ്മളൊരു ചിത്രം റെഡിയാക്കുന്നത് കേട്ടോ അത്രേ ഉള്ളൂ മനസ്സിലായല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഡ്രോയിങ്ങിലെ ഏഴ് എലമെൻറ്റ്സിലെ രണ്ടാമത്തെ എലമെൻറ്റ്സാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ലൈൻസാണ് ഇന്ന് പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഷേപ്സിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിലൊന്ന് ഇട്ടാൽ മതി ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താല്പര്യമുള്ള ആൾക്കാർ പഠിച്ചോട്ടെ അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ